மதுரை மறுதீரம் மறுதீரத்தே. உனக்கு ஸ்ராவு தீர்ந்தோம், ஒரு வருஷம் எடுத்து வரக்காரனில்லே. கூட்டானே வச்சது, ஒரு வருஷம் ബാക്കിണ്ടായിരുന്നു. ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടയില. ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ കഴിക്കില്ല. ഈ രാഘവൻ എങ്ങോട്ടാണ് അവ പോയത്? എന്തൊക്കെയോ ആലോചനകൾ ഉണ്ട് രാഘവന്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. ബാലിനിപ്പ എന്താ ഏർപ്പാട്? മരപ്പണിയായിരുന്നു പൂപ്പിൽ, ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. വീട്ടില് അങ്ങനെ ആരുമില്ല, മൂന്ന് ഏട്ടന്മാരാണ്. അവരൊക്കെ ഓരോ പണിയായിട്ട് ഓരോ സ്ഥലത്താണ്. നാട്ടിൽ സ്ഥലമൊന്നുമില്ല. ഭാഗത്തിൽ 16 സെന്റ് ഉണ്ടായിരുന്നു, വിറ്റു മുൻപ്. എന്നിട്ട് ആ കാശ് കൊണ്ടൊന്നും ചെയ്തില്ലേ? അടവിനൊരു ലോറി എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, കഷ്ടിച്ചതിന് കാശുണ്ടാക്കി. എന്നിട്ട് അത് ആ കാശ് പോയി. പോയോ? ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം. അമിത ലാഭം കിട്ടും വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും, അവസാനം ഒക്കെ കളയും. അങ്ങനെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? കാശ് എങ്ങനെ കളഞ്ഞു? അതിനും ഒരു സാമർഥ്യം വേണല്ലോ. കാശ് കളഞ്ഞല്ല, കട്ടുപോയി. ആര്? എങ്ങനെ പോയി? എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേ? ഓ, പോയത് പോയി, വേറെന്ത് പറയാൻ. രാഘവൻ അറിയോ? അറിയും. അതെ അതെ, ഓരോരുത്തർക്ക് ഓരോ അനർത്ഥം വന്നു വിടും. രാഘവന്റെ കഷ്ടകാലം മലവെള്ളം വന്നതായി, ഒക്കെ ദൈവത്തിന്റെ ഒരേ കളി. വിളമ്പിക്കോ വിളമ്പിക്കോ, മലയില് വിശപ്പ് കൂടുതലാ. പണിക്കാര് തിന്നണത് കാണണം, അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് മതി. ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം. തോട്ടപൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലായി അല്ലേ കൊച്ചുട്ടി? അത് കുറച്ച് കടുപ്പം തന്നെയാ അച്ഛാ. വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട്. എന്ത് കടുപ്പം? തോട്ട വെക്കാൻ സമർത്ഥനാ രാഘവൻ, ഒന്നേണ്ണ ഇതിനകം കുടുങ്ങി. ഭക്ഷണം എന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തല പൊളിഞ്ഞ് ചാവണ. ഒന്നിനെ ഞാൻ കണ്ടു. ഒരേക്കർ തകർക്കാൻ ആ ഒന്ന് മതി, അപ്പോഴോ കൊല്ലാണ്ട് പറ്റുമോ? പാട്ട കുട്ടിയോ വരില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഓടിച്ച പോരെ, എന്തിനാ കൊല്ലണേ? കൊല്ലണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കണ സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല, തെറ്റുണ്ടോ? കൊല്ലണം. ഇമ്മിന് കാലായല്ലേ വൈക്ക്. ഇടയ്ക്ക് വരാറുണ്ട് ഈ വഴി, ഏതെങ്കിലും ലോറിക്കാർ കിടക്കണ്ടാവും. അതിനെന്താ, നിങ്ങക്ക് വിളിച്ചൂടെ? ഓ, ടിക്കറ്റ് എടുത്ത് ക്യൂ നിക്കാ. നീ എന്താ വല്ല? നിങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കണെന്ന് വിചാരിക്കും, മലയിൽ എന്തെടുത്ത നിങ്ങക്ക് പണി? കരി. ഗാർഡുമാര് ചിലര് മണത്ത് മണത്ത് നടക്കണ്ടെന്ന് അബു പറഞ്ഞു. അറിയാം. നീ കഴിച്ചോ കൊച്ചുട്ടി, എന്നിട്ട് മതി. ഇവളുടെ അമ്മ ഭാര്യത്തെ ആയിരുന്നു. വെള്ളിലക്കാവ് അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ? അമ്പലത്തിനടുത്ത്. ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു, എന്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പറ്റി. കളിതമാശ പറഞ്ഞു പറഞ്ഞ അതങ്ങോട്ട് കാര്യായിരുന്നു വെച്ചോളൂ. നാട്ടിൽ പുക്കാരത്താവാൻ അധികം വേണ്ടല്ലോ. അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടിട്ടും കൂടെ ഇല്ല. എന്നിട്ട് കൂളന്മാര് ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണ കണ്ടിട്ട് അമ്പലച്ചമരിൽ എഴുതി വെച്ചു, വാരസ്യാര് കുട്ടിക്ക് പാണെന്നാണ് എന്റെ വായിക്കള്. തല നിർത്തി നടക്കാൻ വയ്യാണ്ടായി ആ കുട്ടിക്ക്. തങ്കും പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ? രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യമുണ്ടോ അമ്മണിക്കുട്ടിന്ന് ചോദിച്ചു. ഉണ്ടെന്ന് 36. വല്ലാത്ത ധൈര്യമുള്ള ഒരു പെങ്കടാവായിരുന്നു, അത് പറയാണ്ട വയ്യ. വയറ് ഇറഞ്ഞ ക്ഷീണ ഒറ്റയ്ക്ക് ഇരിപ്പ് തന്നെ. രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു. അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞാലും കേക്കട്ടെ. കഴിഞ്ഞുകൂടാൻ വഴിയായപ്പോഴും നിർത്തിയില്ല. ഒരു പെൺകുട്ടിയാണ്, അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി. പിന്നെ അവക്കൊന്നും വേണ്ട, മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കൊല്ലത്തിൽ 3 പവന്റെ പണ്ടം വാങ്ങണം മോക്ക്. ഒന്ന് ചായണോ? വേണ്ട. ഞാൻ ഇരുന്നാ പണിക്കാർ കിടക്കും, പിന്നെ ഉറങ്ങാനും തുടങ്ങും. ഞാൻ നടക്കട്ടെ.
അപ്പൊ രാഘവേട്ടൻ വന്നാ? വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം. ഇന്ന് തന്നെ നാടെത്തണം വെച്ചാൽ? വേണം. അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്? പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിലെപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്ത ആളാന്ന് അറിയാം. എന്നാലും ചോദിക്കുക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ. ഏയ്, അന്യോന്യം ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കി വെച്ച് അതൊന്നും അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തേ? ഏയ്, ഒന്നുമില്ല. അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ? ആ, ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ആ, അത് ഞാൻ ചോദിച്ചില്ല. ഒന്നുമില്ല, വെറുതെ വെറുതെ ഒന്ന് കാണാൻ. ഒന്ന്, രണ്ട്. ആ, ഒന്ന്. നല്ല ആളാ, ഒന്നും പറയണ്ട. പുലർച്ചയ്ക്കൊരു പോക്ക്. രണ്ട് പോക്കോ? നേരത്തെ കൃഷി ആഫീസിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ചെന്നപ്പോ ആഫീസർ ഇല്ല. രാഘവേട്ടനെ ഇനി രാജുവേട്ടനെ ഒന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്ക അല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വിളിച്ചായപ്പോ എത്തി. ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണോന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. വഴിക്ക് കണ്ടില്ലേ? ആര്? ബാലൻ. ഞങ്ങൾ ഊണൊക്കെ കൊടുത്തിട്ടേ വിട്ടുള്ളൂ. അടുത്ത ചങ്ങാതിയാണല്ലേ. അവൻ അവനെങ്ങനെ എവിടെ? നിക്കാൻ ഞാൻ കുറെ നിർബന്ധിച്ചു, പിന്നെ വരാന്നും പറഞ്ഞു പോയി. ബാലൻ തനിച്ചാണോ വന്നത്? ഒറ്റയ്ക്ക്. ഈ മണ്ണ് കണ്ടിട്ട് ബാലനും ഇത്തിരി കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയലക്കാരല്ലേ. ചങ്ങായിക്ക് എന്തോ ഒരു ബേജാറുണ്ട്. ബാലൻ എന്തു പറഞ്ഞു? പാവം, എന്തു പറയാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ കട്ടുപോയെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. വരണ വഴിയിലേക്ക് എന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. നാട്ടില് പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കള്ളനെയൊക്കെയാണ് പിടിച്ച് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കേണ്ടത്. തോട്ടവയ്ക്ക് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ തന്നെയായിരിക്കും. Thank you.
പല കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഞാൻ എന്റെ പാട് നോക്കി വല്ലതൊക്കെയും പഠിച്ചോട്ടെ. പല ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം പല പല പോലീസ് സ്റ്റേഷൻ കണ്ടു. നടക്ക. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഈ കാട്ടുമുക്ക് ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തോ? ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കയ്യബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്. എന്ത് സൗകര്യം പാല, നീ നീ കണ്ടില്ല കഷ്ടപ്പാട്? 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം. അതിന് വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും. അവർ നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം? ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പെ. പല പല ഞാൻ പറഞ്ഞു കേക്ക്, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ. പല എന്നെ പിടിച്ചിട്ട് പോലീസ് ഏൽപ്പിച്ചു, നിനക്കെന്ത് കിട്ടാനാ? വേണ്ട, അതാ ഞാനും ആലോചിക്കുന്ന. ഇപ്പോ കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം. നടക്ക്. പല നമ്മള് നമ്മൾ നമ്മൾ ഒരു വായി കിടന്നവരല്ലേ പല? അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്. പല ഞാൻ ഏതെങ്കിലും അന്യ നാട്ടിലേ പോയിക്കോളാം. എന്നെ വിടു പല. പല എന്റെ സ്ഥലം നീ എടുത്തു പല. പല 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 ഞാൻ നിന്റെ കാല് പിടിക്കാം പല. എന്നെ വിടു പല. പല എന്റെ പൊന്നു പാലല്ലേ? നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കെ. ഇന്നലെ സമയം ആവുമ്പോ ആളിനെ കിട്ടിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്ക. എന്തൊരു ചൂട. രാഘവനോ, താൻ എന്ത് ചെയ്യാണോ ഇവിടെ? ഒന്നുമില്ല, പന്നി ഇറങ്ങുന്ന ചവിട്ടി നോക്കി വന്നതാ. നാണുമായിട്ടൊന്നും എനിക്ക് ഇഞ്ചി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് താനെന്താ വരാത്തെ? വരാം. ആ വാടോ, തോട്ടത്തിൽ കയറിട്ട് വാ, പിന്നെ വരാം.